അൽ വഹദത്ത് ഉല ഒന്നാമത്തെ യൂണിറ്റ് ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റാണ് ഫഹ്റുൽ ഖറിയ ഫഹ്റ് അഭിമാനം പ്രൗഡ് അൽ ഖറിയ ഗ്രാമം ഫഹറുൽ ഖറിയ ഗ്രാമത്തിൻ്റെ നാട്ടിൻ്റെ അഭിമാനം പ്രൗഡ് ഓഫ് ദി വില്ലേജ് എന്നതാണ് യൂണിറ്റിൻ്റെ പേര് ഇതിനകത്തുള്ള പാഠങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അന്യജിത അന്നജിത ഹെൽപ്പ് ഹെൽപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം അമലുൻ മിസാലിയുൻ മാതൃകാപരമായ പ്രവൃത്തി ഫഹ്റുൽ കറിയ പ്രൗഡ് ഓഫ് ദി വില്ലേജ് അസദ മുഖലിസ് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ ലിക്കുല്യഇൽമിൻ ഫലുൻ എല്ലാ അറിവിനും അതിൻ്റേതായ ഗുണങ്ങൾ അതിൻ്റേതായ മഹത്വമുണ്ട് ഇനി നമുക്ക് പാഠങ്ങളിലേക്ക് പോകാം നുലാഹലു സൂറത്ത നുലാഹ്ലു എന്ന് പറഞ്ഞാൽ നമുക്ക് നിരീക്ഷിക്കാം ആ സൂറത്ത ചിത്രം വനു അബ്രു എന്നിട്ട് നമുക്ക് പറയാം ഇപ്പം നമുക്ക് ചിത്രം നോക്കിയിട്ട് പറയാം എന്താണ് ചിത്രം ആദ്യം നോക്കാം ഇതാണ് ചിത്രം ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു മസ്ബഹാണ് മസ്ബഹ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ നീന്തൽ കുളം അല്ലേ ആ നീന്തൽ കുളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ ഒരു കുറച്ച് കുട്ടികളും ആ കുളത്തിൻ്റെ അടുത്ത് മറ്റൊരു കുട്ടിയും നിൽക്കുന്നുണ്ട് ഇതാണ് ചിത്രത്തിലുള്ളത് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിരിക്കുന്നു അതെന്താണെന്ന് നോക്കാം മാതാ നിങ്ങൾ എന്താണ് കാണുന്നത് ഫിസൂറത്തി ചിത്രത്തിൽ അപ്പോൾ നമ്മളെന്താണ് കാണുന്നതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു ഇനി അത് അറബിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം മാതാ നിങ്ങൾ എന്താണ് കാണുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഉത്തരം പറയേണ്ടത് ഞങ്ങൾ കാണുന്നു എന്നാണ് ഞങ്ങൾ കാണുന്നു എന്നുള്ളതിനെന്ത് പറയും നെറാ നെറാ ഫിസോറത്തി ചിത്രത്തിൽ ഞങ്ങൾ കാണുന്നു മസ് ബഹൻ ഒരു സ്വിമ്മിങ് പൂള് കാണുന്നു വ ഔലാദൻ വ ഔലാദി ചില കുട്ടികൾ നഫീഹി ആ മസ്ബഹിൽ നീന്തി കളിക്കുന്നു യെസ് ബാഹു എന്ന് പറഞ്ഞാൽ നീന്തുന്നു വ വ ബദുൽ ഔലാദി വ നറ ബൽ ഔലാദി ഞങ്ങൾ ചില കുട്ടികളെയും കാണുന്നു എസ് നഫിൽ മസ്ബഹി ഈ മസ്ബഹിൽ നീന്തുന്ന ചില കുട്ടികളെയും കാണുന്നുണ്ട് വ വലദൻ ഒരു കുട്ടിയേയും കൂടെ കാണുന്നു യക്കൂ മുയിൽ മസ്ബഹി മസ്ബഹിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഇതാണ് ഈ ചിത്രത്തിലുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം ഹൽ തുഹിബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അസിബാഹ നീന്തൽ നീന്തൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നതാണ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഹൽ തക് ദൂന നിങ്ങൾക്ക് കഴിയുമോ അലസിബാഹ നീന്താൻ നീന്താൻ കഴിയുമോ നീന്താൻ അറിയാമോ എന്നാണ് ചോദ്യം നാലാമത്തെ ചോദ്യം മാതാ യക്കറുൽ വലതു കുട്ടി എന്താണ് ചിന്തിക്കുന്നത് തഫക്കറ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു കുട്ടി എന്താണ് ചിന്തിക്കുന്നത് മാ സബബ് ഹുസ്നിഹി എന്താണ് അവൻ്റെ ഹുസ്ന് ദുഃഖത്തിൻ്റെ കാരണം ഹുസ്ന് ദുഃഖം സബബ് കാരണം റീസൺ അപ്പോൾ ഇവിടെ നിൽക്കുന്ന കുട്ടിയെ കൊണ്ടാണ് ചോദിക്കുന്നത് അല്ലേ നിൽക്കുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവൻ എന്തോ ഒരു ദുഃഖത്തിലാണുള്ളത് അല്ലേ എന്തായിരിക്കും അവൻ്റെ ദുഃഖം അവൻ്റെ ദുഃഖം മറ്റൊന്നുമല്ല അവന് നീന്താൻ അറിയില്ല മറ്റു കുട്ടികൾ നീന്തുന്നത് കാണുമ്പോൾ നീന്തി കുളിക്കാൻ അവനും ആഗ്രഹമുണ്ട് പക്ഷേ അതിന് കഴിയുന്നില്ല അതാണ് അവൻ്റെ ദുഃഖം ഇനി നക്റവ് വനഫമു നക്റൗ നമുക്ക് വായിക്കാം വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം അന്നജിത അനജിത ഹെൽപ്പ് ഹെൽപ്പ് രക്ഷിക്കണേ എന്നൊക്കെ പറയില്ല എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അതിനാണ് അന്നജിത അനജിത എന്ന് പറയുന്നത് ഫി യോമിൻ മൊത്തുയിൻ ഒരു മഴയുള്ള ദിവസം യോമിൻ മൊത്തുറിൻ എന്ന് പറഞ്ഞാൽ മഴയുള്ള ദിവസം കാന യാസിറുൻ റാജി അൻ മിനൽ മദ്രസത്തി യാസിർ സ്കൂളിൽ നിന്നും മടങ്ങുകയായിരുന്നു റാജി അൻ എന്ന് പറഞ്ഞാൽ മടങ്ങുക മടങ്ങുന്നവൻ എന്നർത്ഥം സ്കൂളിൽ നിന്നും നിന്ന് മടങ്ങുകയായിരുന്നാരെ യാസിർ അവൻ്റെ കൂടെയുണ്ട് ചില തൻ്റെ ചില കൂട്ടുകാർ ബ എന്ന് പറഞ്ഞാൽ ചില കുറച്ച് സം ഓഫ് സമഫീസ് ഫ്രണ്ട്സ് അവൻ്റെ കൂടെയുണ്ട് വക്കാന ബൈത്തുഹു വക്കാന ബൈത്തുഹു അവൻ്റെ വീടായിരുന്നു എവിടെയായിരുന്നു ബി ലിഫത്തി ഒരു പുഴയുടെ തീരത്തായിരുന്നു അവരുടെ വീട് യാസിറിൻ്റെ വീട് വക്കാനൽ മത്തറു അവൻ സ്കൂളിൽ നിന്നും വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കാനൽ മത്തറു മഴ എങ്ങനെയായിരുന്നു കാന ഖസീറൻ കോരിച്ചൊരുകയായിരുന്നു മഴ അതിശക്തമായിരുന്നു അതിനാണ് ഖസീറൻ എന്ന് പറയാം വരീഹു മഴ മാത്രമല്ല കാറ്റുമുണ്ട് അല്ലേഹ് രീഹ എന്ന് പറഞ്ഞാൽ കാറ്റ് തഹുബു രീഹ വീശുന്നുണ്ട് കാറ്റ് വീശുന്നുണ്ട് ബിശുദ്ധത്തിന് വളരെ ശക്തിയായി തത്തമായലുൽ അസ്റ്റാറു തത്തമായൽ ആടിയിളകുന്നുണ്ട് ചായുന്നുണ്ട് അൽ വൽ അസഹാറു മരങ്ങളും പൂവ് ചെടികളും ചെടികളും മരങ്ങളുമൊക്കെ കാറ്റിൽ ആടി ഉലയുന്നുണ്ട് വം തലത്തിൽ വൽ അൻഹാർ ആബാർ ബി ഇറുൻ ജമ ആബാർ കിണറുകൾ വൽ അൻഹാർ പുഴകൾ കിണറുകളും പുഴകളുമൊക്കെ ഇം തലഅത്ത് നിറഞ്ഞിരിക്കുന്നു വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സമയത്താണ് യാസിർ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നത് ഫജ് അത്തൻ പെട്ടെന്ന് സമി യാസിർ യാസിർ കേട്ടു സുറാഹൻ ഒരു അട്ടഹാസം അല്ലെങ്കിൽ ഒരു നിലവിളി ഒരു നിലവിളി കേട്ടു മിനൽ ഹൽഫ് പുറകിൽ നിന്നും പുറകിൽ നിന്നും ആരോ കരയുകയാണ് നിലവിളിക്കുകയാണ് അനജിത അനജിത എന്താണ് നിലവിളിക്കുന്നത് രക്ഷിക്കണേ എന്നാണ് നിലവിളിക്കുന്നത് സഹായിക്കണേ എന്ന് നിലവിളിക്കുന്നു ഇൽ യാസിർ യാസിർ തിരിഞ്ഞു നോക്കി ഇൽതഫത എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കി വ അസ് അസ്ര എന്ന് പറഞ്ഞാൽ ഓടി അല്ലെങ്കിൽ വേഗം പോയി വ അസ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ കുതിച്ചു സൗത്ത് ശബ്ദം ഫ ഇദ അപ്പോൾ അവിടെയുണ്ട് വലതുൻ ഒരു കുട്ടി ഫിൽ കുട്ടിഫിൽമായി വെള്ളത്തിൽ മുങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ മുങ്ങുക ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി ഇവൻ കണ്ടത് അറഫ കുട്ടിയെ കണ്ടപ്പോൾ യാസറിന് മനസ്സിലായി അന്നഹു ആ കുട്ടി വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന കുട്ടി സതി രാജു തൻ്റെ കൂട്ടുകാരനായ രാജു ആണെന്ന് മനസ്സിലായി മാതാസ അഫ് അലു ഞാനെന്ത് ചെയ്യും ഫക്കറ യാസിർ ബുർഹത്തൻ യാസിർ ഒരു നിമിഷം ആലോചിച്ചു ബുർഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ സമയം ഒരു നിമിഷം എന്ന് പറയില്ലേ അതിനാണ് ബുർഹത്ത് എന്ന് പറയുന്നത് ഫമാലബിസ ഫാലിസ ഒട്ടും താമസിച്ചില്ല മാലഭിസ എന്ന് പറഞ്ഞാൽ ഒട്ടും താമസിച്ചില്ല അന്യസിബ ഇലൽ മാ ഇ അന്യസിബ ഇലൽ മാഇ വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ വസബ എന്ന് പറഞ്ഞാൽ എടുത്തു ചാടി ചാടി വീണു എന്നൊക്കെ പറയും വസബ യസിബ് വസബയുടെ മുളാരിയെ ഈ എന്നാണ് ഒട്ടും താമസിയാതെ അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി വ അങ്കഥ എന്നിട്ട് രക്ഷപ്പെടുത്തി സദീ ഖു തൻ്റെ കൂട്ടുകാരനെ പോയി ആസിറന്ത് ചെയ്തു ഒട്ടും അമാന്തിക്കാതെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ഇജിത്തമ അന്നാസു ജനങ്ങൾ ഒരുമിച്ച് കൂടി ഹൗല രാജു രാജുവിനെ ചുറ്റും കൂടി ജനങ്ങൾ വ കാമുബി ഇസ് ആ ഫാത്തിൻ്ല ഇസ് ആ ഫാത്തുൻ ഔവലിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയും അല്ലേ കാമ ബി എന്ന് പറഞ്ഞാൽ ആ ബിയുടെ ശേഷം വരുന്ന പ്രവർത്തന ബിയുടെ ശേഷം വരുന്ന കാര്യം നിർവഹിച്ചു ചെയ്തു എന്നാണ് അർത്ഥം വരിക അപ്പോൾ കാമു ബി ഇസ് ആഫാത്തിൻ വലിയ പ്രഥമ ശുശ്രൂഷ അവർ ചെയ്തു രാജുവിന് ചുറ്റും കൂടി ജനങ്ങൾ എന്ത് ചെയ്തു രാജുവിന് പ്രഥമ ശുശ്രൂഷ നൽകി വെള്ളത്തിൽ മുങ്ങിയവൻ്റെ പ്രഥമ ശുശ്രൂഷ എന്താണ് ആ വെള്ളം കുടിച്ചു പോയിട്ടുണ്ടെങ്കിൽ വയറിലുള്ള വെള്ളത്തെ പുറത്ത് കളയണം അല്ലേ വേറിൽ പതുക്കെ അമർത്തിയിട്ടോ അല്ലെങ്കിൽ വല്ല ഫുട്ബോളോ അങ്ങനെയുള്ള എന്തിലെങ്കിലും വേർ വെച്ചുകൊണ്ട് കിടത്തിയിട്ടോ ഉള്ളിലുള്ള വെള്ളത്തെ ഛർദിപ്പിച്ച് പുറത്തേക്ക് എടുക്കണം എന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടത് ഹുമ്മ നക്കലോഹു പിന്നെ അവരവനെ കൊണ്ടുപോയി ഇല ഇലൽ മുസ്തഷ്ഫ നക്കല എന്ന് പറഞ്ഞാൽ നീക്കി കൊണ്ടുപോയി എന്നൊക്കെ നടത്തും മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയത് ബി സയ്യാറത്തിൽ ഇസ് ആഫ് ആംബുലൻസിൽ സയ്യാറത്തിൽ ഇസ് ആഫ് ആംബുലൻസ് ഉദ്ഹില രാജു ത്തിൽ ഫൈസി യുവിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഐ സി യു ഐ സി യുവിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അരേ രാജു ഇനി നമുക്കിവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഐന ബൈത്തു യാസിർ ഐന എന്ന് പറഞ്ഞാൽ എവിടെ ബൈത്തു യാസിർ യാസിറിൻ്റെ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം അത് നമുക്കിവിടെ ഉത്തരത്തിൽ കാണാൻ ടെക്സ്റ്റിൽ കാണാൻ പറ്റും അല്ലേ വക്കാന ബൈ തുഹു പറഞ്ഞത് ബി ലഫത്തി നഹിരിൻ കാണില്ലേ വക്കാന ബൈ ബി ബിലഫത്തി നെഹറിൻ അപ്പോൾ നമ്മൾ വക്കാന ബൈ തുഹു എന്നാണുള്ളത് അല്ലേ അപ്പോൾ ചോദ്യത്തിലുള്ളത് അയിന ബൈ തുഹു എന്നാണോ അല്ല ഹു അവൻ എന്ന് പറയാ പേര് പറഞ്ഞതിന് ശേഷം പിന്നെ അയാളെ കൊണ്ട് പറയുമ്പോഴാണ് ഹു അവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് യാസിറിൻ്റെ വീട് എവിടെയാണ് അപ്പോൾ ഉത്തരം പറയുമ്പോഴും അങ്ങനെ തന്നെ പറയണം ബൈത്തു യാസിറിൻ യാസിറിൻ്റെ വീട് ബിലഫത്തി നെഹറിൻ പുഴക്കരയിലാണ് എന്ന് തന്നെ ഉത്തരം പറയണം മാതാ സമി എന്താണ് കേട്ടത് യാസിറുൻ യാസിർ എന്താണ് കേട്ടത് മിനൽ ഹൽഫി പുറകിൽ നിന്നും എന്താണ് കേട്ടത് സമിഅ യാസിറുൻ യാസിർ കേട്ടു മിനൽ ഹൽഫി പുറകിൽ നിന്നും സൊറാഹൻ ഒരു നിലവിളി കേട്ടു അല്ലേ അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്താ സമി ഐ സുറാഹൻ മിനൽ ഹൽഫി യാസിർ പുറകിൽ നിന്നും ഒരു ശബ്ദം നിലവിളി കേട്ടു ഇല ഐന ഇൽ യാസിർ ഇല ഐന എവിടേക്കാണ് ഇൽതഫത്ത തിരിഞ്ഞു നോക്കിയത് യാസിർ യാസിർ എങ്ങോട്ടാണ് തിരിഞ്ഞു നോക്കിയത് ഇൽതഫത്ത് യാസിർ അതിന് ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ നിങ്ങൾ ഉത്തരങ്ങളൊക്കെ ബുക്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ബുക്ക് വായിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെയാണ് ഉള്ളതെന്ന് വായിച്ച് മനസ്സിലാക്കി വായിച്ചാൽ ഉടൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇൽതഫത്ത് നാസിറുൻ ഇൽതഫത്ത് യാസിറുൻ അസ്രെഹവ സൗത്തി എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഇൽതഫത്ത് നാസി യാസിർ നെഹ്ബ സൗത്തി ശബ്ദം കേട്ട ഭാഗത്തേക്കാണ് യാസിറെന്ന് ചെയ്തത് തിരിഞ്ഞു നോക്കിയത് അല്ലെങ്കിൽ എങ്ങനെ ഉത്തരം പറയാം ഇൽതഫ യാസിർ ഇലൽ അൽ ഹൽഫി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി എന്ന് വേണമെങ്കിലും പറയാം പുറകോട്ടാണല്ലോ തിരിഞ്ഞു നോക്കുന്നത് പിന്നെ മൻകാന ഇകറക്കു ഫിൽമ ഈ ആരായിരുന്നു മൻകാന എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ഈ അകറക്കു മുങ്ങുന്നത് ഫിൽമ ഈ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു കൊണ്ടിരിക്കുന്നത് ആരായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം അപ്പം അതിൻ്റെ ഉത്തരം എന്താണ് വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരനായ രാജു ആയിരുന്നു അല്ലേ അങ്ങനെ പറയും കാന യറക്കു വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്നത് മുങ്ങിയിരുന്നത് യാസിർ രാജു അല്ലെങ്കിൽ രാജു കുറിൻ്റെ കൂട്ടുകാരനായ രാജു ആയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം കാന സുദിയക്കു രാജു കാന സുദീക്കു യാസിർ രാജു യകറക്കു ഫിൽമായി യാസറിൻ്റെ കൂട്ടുകാരനായ രാജുവായിരുന്നു വെള്ളത്തിൽ മുങ്ങുന്നുണ്ടായിരുന്നത് ഇതാണ് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം